ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ക്ലേ ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ. അതിന് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ പിള്ളേർ ക്ലേക്കൊക്കെ വാശി പിടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒന്നാണ്. ഇതാകുമ്പോൾ പിന്നെ സേഫ്റ്റി വേണം, പുറത്തുനിന്ന് മേടിക്കണതിൻ്റെ അത്രയ്ക്ക് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അവർക്ക് ധൈര്യമായിട്ട് നമുക്ക് കളിക്കാൻ കൊടുക്കാം. ഇതിന് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. മൈദയാണ് ഞാനിവിടെ എടുത്തേക്കണത്. 3 വലിയ ടീസ്പൂൺ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പും ചേർക്കേണ്ടതുണ്ട് കണ്ടോ. ഞാൻ 3 വലിയ ടീസ്പൂണാണ് മൈദ എടുത്തേക്കണേ. 3 വലിയ ടീസ്പൂൺ നമുക്ക് ധൈര്യമായിട്ട് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുക. അവർക്ക് വാശി പിടിച്ച് പെട്ടെന്ന് കരയുമ്പോൾ കളിക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞാൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടത്. എനിക്ക് വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഉപ്പ്, മൈദ, ഇച്ചിരി ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടു അതിലേക്ക് വേണ്ട. ഉപ്പും അതേ അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ ആ വലിയ ടീസ്പൂണിൽ തന്നെ 3 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി എല്ലായിടത്തേക്ക് മിക്സ് ആവും. പരുവത്തിന് യോജിപ്പിച്ചെടുക്കുക. നമുക്കിതിലേക്ക് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇട്ട് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അരാന്നില്ല, ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള ഇതിൽ 1/4 ടീസ്പൂണായിട്ടേ അത് വരുന്നുള്ളൂ. അധികമായാൽ വല്ലാണ്ട് ഒലിച്ചിങ്ങനെ ഇരിക്കും. അധികം ഓയിൽ ചേർക്കേണ്ടതില്ല. നമുക്കത് കയ്യിൽ ഒട്ടി പിടിക്കാത്ത പരുവത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും അത് ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അധികം ഓയിലായി കഴിഞ്ഞത് ആകെ ഒലിച്ച് ഇങ്ങനെ വരും. അതുകൊണ്ട് നമുക്ക് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ ടീസ്പൂൺ കൊണ്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്ക് ഇതങ്ങനെ ആക്കി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് പച്ചവെള്ളം, അധികം ഒന്നും വേണ്ട കേട്ടോ. ഇശ്ശേരി പച്ചവെള്ളം മതി. നമുക്കതൊന്ന് മാവിനൊന്ന് കുഴച്ചെടുക്കാൻ പരുവത്തിന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് ടീസ്പൂണോട് തന്നെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായി തിരുമ്പി ഉടച്ച് കുഴച്ച് ഉണ്ട പരുവത്തിലാക്കി എടുക്കണം കണ്ടോ. ലേശം മതി കേട്ടോ, വെള്ളം അധികം ആവരുത്. ഇതുപോലെ കുഴച്ച് ഉണ്ടയാക്കി എടുക്കുക. ഇതുകൊണ്ട് നമുക്ക് കളറ് ഇങ്ങനെ പല കുറച്ച് ഉണ്ടകൾ പിടിച്ച് കളറുകൾ ഏതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 6 ഉണ്ട പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം ഈ കളറാണ്. ഞാൻ വൈറ്റിനായിട്ട് കളറ് ചേർക്കാതെ ഇതുപോലെ 1 ഉണ്ട, ബാക്കി 5 എണ്ണത്തിന് ഞാൻ കളറ് ഉപയോഗിക്കുകയാണ്. അങ്ങനെ 5 എണ്ണം കളർ ഉപയോഗിക്കാനും അങ്ങനെ മൊത്തത്തിൽ 6 കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കളറിൽ തന്നെ വെക്കുകയാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്തു കൊടുത്തോളാം കേട്ടോ. ഇത് മറ്റേ ക്ലേയുടെ പോലെ അധികം കാലമൊന്നും ഇരിക്കില്ല കേട്ടോ. അത്യാവശ്യം അപ്പോഴേക്കൊക്കെ കളിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് വാട്ടർ കളറിൻ്റെ ട്യൂബാണ്. വാട്ടർ കളറിൻ്റെ കുപ്പിയിലുള്ളതായാലും അതല്ലെങ്കിൽ ഫുഡ് കളറായാലും ഒക്കെ ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിലേക്ക് കളറ് ചേർക്കണമെന്ന് നോക്കാം. ഇപ്പോൾ അങ്ങനെ 6 ഉണ്ട പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ കുഴിച്ചെടുത്തിട്ട് അതിലേക്ക് കളറ് ചേർത്ത് കൊടുത്തേക്കാണ്. നല്ല വേണ്ട വാട്ടർ കളറിൻ്റെ ട്യൂബാണ്. ഞാനിപ്പോൾ അതിലേക്ക് ഇങ്ങനെ കളറ് ചേർത്ത് നല്ലപോലെ തിരുമ്പി യോജിപ്പിച്ചിട്ട് വേണ്ട. ഇതുപോലെ ഉണ്ടേൻ്റെ ഉള്ളിൽ കുഴിയാക്കുക. അതിലേക്ക് നമ്മൾ കളറ് വെച്ച് കൊടുക്കുക. നല്ലപോലെ അതിനെ കൂട്ടി തിരുമ്പി യോജിപ്പിക്കണം കേട്ടോ. കണ്ടോ, അല്ല നന്നായിട്ട് തേമ്പി കൊടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് അങ്ങനെ നന്നായി പ്രസ് ചെയ്ത് നല്ലപോലെ തിരുമ്പി യോജിപ്പിച്ചെടുക്കുക. എന്നാലേ ശരിക്കും കളറ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുള്ളൂ കണ്ടോ. ഇപ്പോൾ ഞാൻ എല്ലാ കളറും ഉണ്ടാക്കി, റെഡ് ഉണ്ടാക്കി, യെല്ലോ ഉണ്ടാക്കി, ബ്രൗൺ ഉണ്ടാക്കി, ഗ്രീൻ ഉണ്ടാക്കി, വൈറ്റ്, പിന്നെ ഓൾറെഡി അങ്ങനെ അതിൻ്റെ കളറാണ് ഇത് ബ്ലൂ. അങ്ങനെ 6 കളറുകൾ ഉണ്ടാക്കി കേട്ടോ.
ഇതിപ്പോൾ പിള്ളേർക്ക് കളിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ടീനിലിട്ട് അടച്ചെടുത്ത് വയ്ക്കാം. അവർക്ക് കളിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതിപ്പോൾ അധികം നാളൊന്നും ഇരിക്കില്ല. ഞാൻ അങ്ങനെ മറ്റേ ക്ലയുടെ പോലെ ഇത് അങ്ങനെ ഉപയോഗിക്കാം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പിള്ളേർക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഞങ്ങളിവിടെ ഒരു താറാവിനെയാണ് താറാവും കുട്ടീനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞു താറാവ്, ഒരു കുട്ടി താറാവ് നിൽക്കുന്നതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു കുട്ടി താറാവ് പുല്ലിലിങ്ങനെ നിൽക്കണ, പുഴ ഒഴുകണ, താമരപ്പൂവ്, സൂര്യൻ, മേഘങ്ങൾ, നല്ല ഭംഗിയായില്ലേ. ഇങ്ങനെ പിള്ളേർക്ക് ഉണ്ടാക്കി കളിക്കാൻ തന്നെ ഒരു കിളി പറക്കണ, നല്ല രസമായിട്ട് നമുക്കിങ്ങനെ പലതും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിള്ളേർക്ക് ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് ദിവസം കളിക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് വെള്ളം ഇങ്ങനെ ഒലിക്കണ പോലെ അങ്ങനെ ഇതായിട്ട് ഒട്ടിപ്പിടിച്ച് വരും. മൈദയല്ലേ സംഭവം, അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കളിക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. മറ്റേ ക്ലയ ഇപ്പോൾ ക്ലയക്കൊക്കെ വാശി പിടിക്കുമ്പോൾ പിള്ളേർ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. സൂര്യനെ കണ്ടോ എങ്ങനെയുണ്ട്, സൂപ്പറായിട്ടില്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ, ഷെയർ ചെയ്യാൻ മറക്കരുത്.